ഹേയ് ഫുഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, കോക്കനട്ട് സൂഫ്ലയാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഗസ്റ്റൊക്കെ വരുന്നതെന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെനിക്ക് റെസിപ്പി ഷെയർ ചെയ്തതെന്ന്, കൂടാതെ ഇന്നത് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇളനീരിൻ്റെ ജെല്ലി പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇളനീര് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് വെള്ളം കുതിർക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ പീസസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്ത് വെക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇളനീരൊന്ന് ചൂടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിനെ ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്കൊന്ന് ചൂടാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര അലിയുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടാതെ ഒരു സൈഡ് ചൈന ഗ്രാസ് മെൽറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളനീര് ചൂടാവുന്ന വെള്ളത്തിലേക്ക് ഈ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. മെൽറ്റായി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മെൽറ്റായില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി ഇളനീരിൽ ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ചൂടിൽ കിടന്ന് മെൽറ്റായിക്കോളും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ജെല്ലിക്കുള്ള മിക്സ് പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിന് ഇനി ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ്. കട്ട വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇതിനെ ഇനി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുക്കാം. അടുത്ത കോക്കനട്ട് ക്രീം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു 2 കരിക്കിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പാല്, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇത് രണ്ടായിട്ടാണ് അടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കരിക്കിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പാലിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയിൽ നിന്ന് പകുതി എടുത്തു. നിങ്ങൾക്കിപ്പോൾ ഒറ്റയടിക്ക് അടിച്ചെടുക്കാം, ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ട് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഞങ്ങളിപ്പോൾ 2 ട്രിപ്പായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 500 ml വെച്ച് 2 കവറ് മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കവറ് പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/6 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചേർത്താൽ മതിയാവും. അപ്പം നേരത്തെ പഞ്ചസാര ഇട്ടതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ ഓക്കെ, കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, ഒരു 2 മണിക്കൂർ ജെല്ലി തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിന് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. അധികം കട്ടിയുള്ള രീതി എന്നുവെച്ചാൽ അധികം വലിപ്പത്തിലുള്ള ക്യൂബ്സ് അല്ല, ചെറിയ ചെറിയ ക്യൂബ്സ് ആയിരിക്കണം കട്ട് ചെയ്യുമ്പോൾ. ഒരുപാട് കട്ടി കൂടാൻ പാടില്ല മുറിക്കുന്ന സമയത്ത്. അപ്പോൾ ഓക്കെ, ഇതിപ്പം കംപ്ലീറ്റ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞങ്ങളിവിടെ ക്യൂബ്സാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോക്കനട്ട് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കണം ജെല്ലി. അതും ഇപ്പോൾ 1/2 മണിക്കൂർ നല്ല തണുത്ത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെല്ലിയെല്ലാം കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജെല്ലിയെല്ലാം കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂഫ്ല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കൂടുതൽ തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 3 ചെറിയ സെർവിങ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റുള്ള കോക്കനട്ട് സൂഫ്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ നാത്തുവിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ റെസിപ്പി ഷെയർ ചെയ്തതെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.